ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുറോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൈംഗിക സുഖം ആവോളം ആസ്വദിക്കുവാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഉരുക്കുപോലെ ഉദ്ധരിച്ചു നിൽക്കുന്ന ഒരു ലിംഗമാണ്. പലർക്കും സാധിക്കാനാവാത്ത ഒരു കാര്യമാണിത്. എന്നാൽ ചെറുപ്പമായാലും മധ്യവയസ്കരായാലും പ്രായമുള്ളവരായാലും തങ്ങളുടെ ലിംഗം ഉദ്ധരിച്ച് ഉരുക്ക് കമ്പി പോലെ എന്നും നിലനിർത്താൻ ഉതകുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ഒറ്റമൂലി പ്രയോഗമുണ്ട്. ഏത് തരത്തിലുള്ള ലിംഗ ബലഹീനത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലിംഗം ഉദ്ധരിച്ച് വളരെ നേരം നിൽക്കുന്നില്ല എന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരെ സംബന്ധിച്ച്, ദീർഘനേരം ഉദ്ധാരണം നിലനിർത്താനാവാത്തവരെ സംബന്ധിച്ചും, ലിംഗം ഉരുക്ക് കമ്പി പോലെ യോനിയിൽ ദീർഘനേരം ചലിപ്പിക്കാൻ ഉതകുന്ന ഏതു പ്രായക്കാർക്കും അനുവർത്തിക്കാവുന്ന ഒരു ഉഗ്രൻ കിടുക്കാച്ചി പ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. യാതൊരു പ്രശ്നമില്ല എങ്കിൽ കൂടി തന്നെ ഇത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ലിംഗത്തിന് പൂർണ്ണ ആരോഗ്യത്തോടെ ഏതു പ്രായത്തിലും ഉദ്ധരിക്കുവാനും ഉരുക്ക് കമ്പി പോലെ വളരെ നേരം നിലനിർത്താനും സഹായിക്കുന്ന ഒരു കിടുക്കാച്ചി ഒറ്റമൂലി പ്രയോഗമാണിത്. ഇതിന് നമുക്ക് വേണ്ടത് 3-3 സംഗതിയാണ്. അയമോദകം 10 ഗ്രാം വേണം. വയമ്പ് ഒരു 10 ഗ്രാം വേണം. ഒലിവ് ഓയിൽ 50 മില്ലി. ഇനി ചെയ്യേണ്ടത് ഇതിൽ അയമോദകവും വയമ്പും ചെറു തീയിൽ ചൂടാക്കി നന്നായി പൊടിച്ച് ചൂർണ രൂപത്തിലാക്കുക. അതിനുശേഷം ഒലിവെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചെറിയ തീയിൽ ചൂടാക്കുക. ചൂടായതിന് ശേഷം മേൽപ്പറഞ്ഞ പൊടി എണ്ണയിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി ചെറു തീയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി തിളപ്പിക്കുക. തിളപ്പിച്ച് തൈലപരുവുമാവുമ്പോൾ ഇത് അരിച്ചെടുത്ത് ആറിയതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ട ഒറ്റമൂലി പ്രയോഗം ഇങ്ങനെയാണ്. ഈ എണ്ണ ദിവസവും രാത്രിയിൽ പുരട്ടി ചെറുതായി ലിംഗം 1-2 മിനിറ്റ് മസാജ് ചെയ്യുക. മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയരുത്. രാവിലെ ആവണം കഴുകിക്കളയേണ്ടത്. ഇങ്ങനെ ഒരു മാസം ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. എത്ര ലിംഗബലഹീനത അനുഭവിക്കുന്നവരെ സംബന്ധിച്ചും അടിപൊളി ഉരുക്കുപോലെ ഉദ്ധരിച്ച് ലിംഗം നിൽക്കുന്നതായി കാണാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഈ തൈലം ഉപയോഗിച്ച് ലിംഗം ഇടയ്ക്ക് മസാജ് ചെയ്തു കൊടുക്കുന്നത് ലിംഗോദ്ധാരണം എന്നും അതിശക്തമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണ്. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ. ഫിർ മിലെങ്കിൽ ബൈ ബൈ.